നമസ്കാരം. മദേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കും. പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാല് ഡിസ്പോസിബിൾ ഡയപ്പർ അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ ഏതെങ്കിലും ഒന്ന് നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് നമുക്ക് ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ളത് എന്ന് പറയുന്നത് ഡിസ്പോസിബിൾ ഡയപ്പർ ആയിരിക്കും എപ്പോഴും. കാരണം ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സമയം അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഒരു കംഫർട്ടൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡയപ്പേഴ്സ് ചൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ആദ്യത്തെ ഒരു കുറച്ച് മാസങ്ങൾ എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ എപ്പോഴും യൂറിൻ പാസ് ചെയ്യും, അതുപോലെ തന്നെ എപ്പോഴും മോഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ക്ലോത്ത് ഡയപ്പർ അല്ലെങ്കിൽ നാപ്പി ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും, അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അതുപോലെ തന്നെ ഡിസ്പോസിബിൾ ഡയപ്പർ ആകുമ്പോൾ ആ ഒരു കാര്യത്തിൽ കൺവീനിയന്റ് ആണ്, അതായത് കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഡിസ്പോസിബിൾ ഡയപ്പർ കുട്ടികൾക്ക് സേഫ് ആണോ, അല്ലെങ്കിൽ ന്യൂ ബോൺസിന്, അതും അല്ലെങ്കിൽ എത്ര ഏജ് തൊട്ടിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് മിത്സ് അതായത് കേട്ടിട്ടുണ്ടാവും കാലിന് ഡിഫോർമിറ്റി വരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും, ആദ്യത്തെ 40 ദിവസം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, അത് കഴിഞ്ഞേ യൂസ് ചെയ്യാവുള്ളൂ, അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സ്വീകരിക്കേണ്ട പ്രിക്കോഷൻസ് അല്ലെങ്കിൽ മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ തന്നെ എല്ലാവരുടെയും ഡൗട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡിസ്പോസിബിൾ ഡയപ്പർ സേഫ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് സേഫ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്പോസിബിൾ ഡയപ്പർ സേഫ് ആകണമെങ്കിൽ നമ്മൾ അത് കറക്റ്റായ രീതിയിൽ യൂസ് ചെയ്യണം കുട്ടികൾക്ക്. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒട്ടുമിക്ക ഹോസ്പിറ്റൽസിൽ നിന്നും നമുക്ക് ഔട്ട്സൈഡ് കൺട്രീസിലൊക്കെ ഫുൾ എല്ലാ ഹോസ്പിറ്റലിലും അതെ, നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ അവർ കെട്ടിച്ചു തരുന്നുണ്ട് നമുക്ക് ഹോസ്പിറ്റലുകാർ തന്നെ, അല്ലെങ്കിൽ ചില ഡോക്ടേഴ്സ് തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സ് യൂസ് ചെയ്യാനായിട്ട്. ചിലർ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്ത് പറയുന്നുണ്ട്, അത് വേറെ. അതല്ലാതെ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ കുട്ടികൾക്ക് യൂസ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. മറിച്ച് കുഞ്ഞുങ്ങൾക്കത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് ആദ്യത്തെ ആ ദിവസങ്ങളിലുള്ള ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടുകളും കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ അമ്മമാർക്കും, കാരണം എന്താന്ന് വെച്ചാല് അവർ ഓരോ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോഷൻ പോയിട്ട് എണീറ്റ് അവർ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കരയുമ്പോൾ അത് നമ്മളെയും കൂടി ബാധിക്കും, കാരണം നമ്മൾ എണീറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ടു പേർക്കും ആദ്യത്തെ ആ കുറച്ച് ദിവസങ്ങളിലെ റെസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നതിന് നമുക്ക് വലിയൊരു പങ്കുവഹിക്കുന്നതാണ് ഡിസ്പോസിബിൾ ഡയപ്പർ. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്താല് കുഞ്ഞുങ്ങൾക്ക് കാലിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളത് അത് കുറേ പേർക്കുള്ള ഡൗട്ടാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിസ്പോസിബിൾ ഡയപ്പർ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പാകത്തിനുള്ളത് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടിരുന്നു കഴിഞ്ഞാല് അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു തരത്തിലും ഡിസ്പോസിബിൾ ഡയപ്പർ അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിന്റെ ഷേപ്പ് ഒന്നും മാറിപ്പോവില്ല, അത് വെറുതെ പറയുന്നതാണ്, ഒരു കേട്ടറിവ് മാത്രമാണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ന്യൂബോൺ ബേബീസിന് എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ പാമ്പേഴ്സിന്റെ ഒക്കെ ആണെങ്കിൽ തന്നെ പാമ്പേഴ്സ് പ്രീമിയം എന്ന് പറഞ്ഞിട്ട് ന്യൂബോൺ ബേബീസിന് ഉണ്ട്, അത് അൾട്രാ സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ അലർജിക് ഫ്രീ, റാഷ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പല ഡിസ്ക്രിപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ വാങ്ങിച്ചിട്ട് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ആദ്യത്തെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്, കാരണം കുറച്ചങ്ങ് യൂസ്ഡ് ആയി കഴിയുമ്പോൾ കുട്ടികൾക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ആദ്യം തന്നെ യൂസ് ചെയ്യുമ്പോൾ റാഷസും എല്ലാം വന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയാക്കാം നമ്മുടെ കുഞ്ഞിൻ്റെ ചിലപ്പോൾ സെൻസിറ്റീവ് സ്കിൻ ആയിരിക്കാം. അപ്പൊ നമ്മള്
ഒന്നുകിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് ചേഞ്ച് ചെയ്ത് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സൈസ് വലുതായത് യൂസ് ചെയ്ത് നോക്കുക. എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളുടെ കറക്റ്റ് ഫിറ്റിനേക്കാളും കുറച്ചൊന്ന് ലൂസ് ആയിട്ടിരിക്കുന്നത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഡയപ്പറിൽ ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈ കുഞ്ഞുങ്ങളുടെ തൊടയിടുക്കിൻ്റെ ഭാഗത്ത് കളർ ചേഞ്ച് ആവാൻ, അതായത് കറുപ്പ് കൂടുന്നത് ടൈറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടും. പിന്നെ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തതിൽ നിന്ന് മാറിയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് കളർ ചേഞ്ച് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ യൂസ് ചെയ്യുന്ന പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ ആവാം. അപ്പം നമ്മൾ ഡയപ്പർ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക, വേറെ ഒന്ന് വാങ്ങിച്ച് നോക്കുക. പിന്നെ ഇത് പോവാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും മാർഗങ്ങളൊന്നുമില്ല. കുറേ കാലം കഴിയുമ്പോൾ അത് തന്നെ അങ്ങോട്ട് കളർ ചേഞ്ച് ആയിക്കോളും. ഡയപ്പർ യൂസ് ചെയ്തുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ കളർ മാറി കറുത്തുപോയി, അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ച് ഒരുപാട് പേര് കമൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. ഗ്രാജുവലി അതിങ്ങനെ കളർ ചേഞ്ച് ആയി, അവരുടെ നോർമൽ സ്കിന്നിൻ്റെ കളർ ഏതാണോ ആ ഒരു കളറിലേക്ക് വരും. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അവർക്ക് പ്രത്യേകിച്ച് വരയിടാവേണ്ട കാര്യമില്ല. പിന്നെ റാഷസിൻ്റെ കാര്യമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ഡയപ്പർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന് ഇടയ്ക്ക് ഒന്ന് തുറന്നു വിടുക, അതായത് അവർക്ക് ബ്രീത്തിങ് ടൈം കൊടുക്കുക സ്കിന്നിന്. കുറച്ച് നേരത്തേക്ക് ഒരു 1 or 2 hours എങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ ഡയപ്പർ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഡയപ്പറിൻ്റെ ആ ഒരു മാക്സിമം വരെ കൊണ്ടുപോവാതെ ഡയപ്പർ ചേഞ്ച് ചെയ്യുക. പിന്നെ മോഷനാണ് പറ്റിയതെങ്കിൽ നമ്മൾ കുറച്ചധികം ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഡയപ്പർ ഫുള്ളാവാനോ വെയിറ്റ് ചെയ്യരുത്. കാരണം ഇൻഫെക്ഷൻ വരാൻ സാധ്യത കൂടുതലാണ് മോഷൻ ചെറിയ ഒരു എമൗണ്ടിലാണെങ്കിലും ഡയപ്പറിൽ പറ്റിക്കഴിഞ്ഞ്. അപ്പം അതുകൊണ്ട് മോഷൻ നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ഇപ്പം നമുക്കറിയാം പല തരത്തിലുള്ള ക്ലോത്ത് ഡയപ്പേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കുറച്ചൊന്ന് സ്റ്റേബിളായി അവരുടെ ആ മോഷൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ ഒന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ, അതായത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന അതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാം. കൺവീനിയൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വലിയ വേസ്റ്റ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു വേസ്റ്റ് പ്രോബ്ലം ആകാത്തവർക്കാണ് നമുക്ക് ഡിസ്പോസിബിൾ ഡയപ്പർ കൂടുതൽ ഉപയോഗപ്രദമാകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ കത്തിക്കാൻ അല്ലെങ്കിൽ ഈ ജെല്ല് നമുക്ക് കളയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഡയപ്പർ വലിയൊരു വേസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നോക്കുക നമ്മുടെ കൺവീനിയൻസ് ഏതാണ്, ഡിസ്പോസിബിൾ ഡയപ്പർ ആണോ ക്ലോത്ത് ഡയപ്പർ ആണോ നമുക്ക് പറ്റുന്നത് നോക്കുക. ആദ്യത്തെ മാസങ്ങളിൽ എങ്ങനെയായാലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡിസ്പോസിബിൾ ഡയപ്പർ ആണ്. ന്യൂ ബോൺസിന് തൊട്ടിട്ട് യൂസ് ചെയ്യാവുന്ന ക്ലോത്ത് ഡയപ്പേഴ്സും ഉണ്ട്, ഇഷ്ടംപോലെ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത് കഴുകിയെടുക്കാനൊക്കെ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതാണ് ഡിസ്പോസിബിൾ ഡയപ്പറിൻ്റെ കാര്യത്തിൽ പലർക്കും ഉള്ള കുറച്ച് ഡൗട്ട്സ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.